അസ്സലാമു അലൈക്കും, നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു വാൻസ്ട്രോ കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. അതായത് വാനിലയും സ്ട്രോബെറിയും കൂടി കൂടിയിട്ടുള്ള ഒരു കേക്കാണിത്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും. ഒരു ബാറ്റിൽ നിന്ന് തന്നെ ഡിവൈഡ് ചെയ്തിട്ട് ചെയ്തതാണ് ഈ ഒരു കേക്ക്. അപ്പം സെപ്പറേറ്റ് ആക്കി ഉണ്ടാക്കുന്ന പോലെയല്ല, വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് എങ്ങനെ തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ 5 ഇടത്തരം വലുപ്പുള്ള കോഴിമുട്ട എടുത്തിട്ടുണ്ട്. അത് നല്ലോണം ബീറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. അത്യാവശ്യം ബീറ്റായ ശേഷം ഞാനിതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഒരുമിച്ചല്ല, കുറേശ്ശെ ആയിട്ടാണ് ചേർക്കുന്നത്. അപ്പോൾ നല്ലോണം ബീറ്റ് ചെയ്ത് കൊടുക്കുക, കാരണം പഞ്ചസാര നല്ലോണം ഇതിൽ മെൽറ്റ് ആവണം, തരിത്തരി ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, അതിനുശേഷം ഈ ഒരു എഗ്ഗിൻ്റെ കളറൊക്കെ മാറിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് 1/2 കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കുക. അതും ഒരുമിച്ചൊക്കെ ചേർക്കരുത്, കുറേശ്ശെ ചേർക്കണം ഓയിൽ. പിന്നെ അതിനുശേഷം പാലാണ് ചേർക്കുന്നത്, അതും 1/2 കപ്പ് പാല് ചേർത്ത് കൊടുക്കുക. ഇത്രയും ചേർത്തിട്ട് നമുക്കത് മാറ്റി വെക്കാം. അതിനു ശേഷം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യാം. അതിനു വേണ്ടി ഞാൻ 2 കപ്പ് മൈദ എടുത്തിട്ടുള്ളത്. അപ്പോൾ 2-ാമത്തെ കപ്പ് കംപ്ലീറ്റ് നിറച്ചെടുക്കുന്നില്ല, അതിൽ കുറച്ച് ഒരു കുറവ് വരുത്തിയിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. ഇത്രയും ചേർത്ത ശേഷം നമുക്ക് നല്ലോണങ്ങ് തരിച്ചെടുക്കുക. 2-ാമത്തെയോ 3-ാമത്തെയോ പ്രാവശ്യം തരിച്ചെടുക്കണം. അപ്പം എല്ലാവരും ശ്രദ്ധിക്കുക, 2-ാമത്തെ കപ്പ് എടുക്കുമ്പോൾ 2 കപ്പ് മൈദ എടുത്തപ്പോൾ 2-ാമത്തെ കപ്പിൽ കംപ്ലീറ്റ് ആയിട്ട് എടുക്കേണ്ട, കുറച്ച് ഒരു കുറച്ചിട്ട് അതിന് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ് അതിന് പകരം ചേർക്കുന്നത്. എന്നിട്ട് നല്ലോണം തരിച്ചെടുക്കുക. അത്രയും തരിച്ച ശേഷം നമുക്കത് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചാൽ എഗ്ഗിൻ്റെ മിക്സ്ചറിലേക്ക് നമുക്ക് ഈ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെയായിട്ട് ചേർത്തെടുക്കുക. ഒരുമിച്ച് അങ്ങിടരുത്, കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. ഓക്കെ, ബീറ്ററൊന്ന് വെച്ച് ബീറ്റ് ചെയ്യരുത് കേട്ടോ, അതിൻ്റെ കൺസിസ്റ്റൻസി മാറിപ്പോവും. പിന്നെ അതിനുശേഷം ഞാൻ ഈക്വലി 2 പാത്രത്തിലേക്ക് അത് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ബാറ്റർ ഈക്വലി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റേ പോർഷനിലേക്ക് സെയിം 1/2 ടീസ്പൂൺ സ്ട്രോബെറിൻ്റെ എസൻസും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇനി ഫ്രഷ് സ്ട്രോബെറി ഉണ്ടെങ്കിൽ അത് നല്ലോണം അരച്ചിട്ട് അതിലേക്ക് അരച്ചെടുത്ത ശേഷം അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ എസൻസാണ് ചേർക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ അതിലേക്ക് ആ ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കളറും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ആഡ് ചെയ്തിട്ടുള്ളൂ, അത് ഓപ്ഷനാണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. അതിനുശേഷം 2 നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ നോർമൽ ഗ്യാസ്മലാണ് ഇത് ഉണ്ടാക്കുന്നത്. ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിൽ ഞാൻ ബട്ടർ പേപ്പർ നല്ലോണം ആ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ട് അതിൽ ഒരു ഓയിൽ വെച്ച് നല്ലോണം തടവി കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഈ 2 പൈപ്പിംഗ് ബാഗിലേക്ക് ഞാൻ 2 ബാറ്ററും ആക്കിയിട്ട് ഈ രീതിയിൽ ഞാനിപ്പോൾ അത് ഇതിൽ കാണിക്കുന്ന പോലെ ഇങ്ങനെ കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളെ ഇഷ്ടത്തിന് ചേർക്കാം കേട്ടോ, ഞാനിങ്ങനെ ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടി ഇങ്ങനെ ചെയ്തെന്ന് മാത്രം. ഇപ്പം എല്ലാ ബാറ്ററും അതിലേക്ക് ആ രീതിയിൽ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ കേക്ക് ഉണ്ടാക്കാൻ പോകുന്ന പാത്രം ഗ്യാസിൽ വെച്ച് നല്ലോണം ചൂടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ളിലേക്ക് ഈ പാത്രം വെക്കാൻ വേണ്ടിയിട്ട് ഒരു തട്ട് ഇറക്കി വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്കാണ് ഞാൻ ഈ ഒരു നോൺ സ്റ്റിക്ക് നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന ആ പാത്രം ആ തട്ടിൻ്റെ മുകളിലേക്കാണ് ഇറക്കി വെച്ചത്. പിന്നെ അതിൻ്റെ മുകളിൽ ഒരു വെയിറ്റും വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് കേക്ക് റെഡിയായത്. അപ്പോൾ ഓരോരുത്തരെ തീൻ്റെ ആ ഒരു ഡിഫറൻസ് അനുസരിച്ചിട്ട് ടൈം ഡിഫറൻസും ഉണ്ടാവും കേട്ടോ. അപ്പം എല്ലാവരും അത് ശ്രദ്ധിക്കുക. പിന്നെ ഞാനത് ഐസിങ് ചെയ്തെടുക്കുകയാണ്. ഞാനിത് ഓൾറെഡി എല്ലാ കേക്കിലും ഞാൻ യൂസ് ചെയ്ത് ഷുഗർ സിറപ്പിന് പകരം ഈ ഒരു മിൽക്കിൻ്റെ സിറപ്പാണ്. ഇത് മിൽക്ക് മെയ്ഡും പാലും വിപ്പിംഗ് ക്രീമും കൂടിയും, അതായത് വിപ്പിംഗ് ക്രീം എന്താ പറയുക, നമ്മൾ വിപ്പ് ചെയ്തെടുക്കാത്ത കുറച്ച് ക്രീമും ഇത് 3 കൂടി മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു സിറപ്പ് റെഡിയാക്കുന്നത്. നല്ല ടേസ്റ്റാണ് കേക്കിന്, ഇത് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. അപ്പം ഈ 3 ലെയറിലും ഈ നല്ലോണം ഈ ഒരു സിറപ്പ് ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ വിപ്പിംഗ് ക്രീം ഇട്ടിട്ട് ഐസിങ് ചെയ്തെടുക്കുക ചെയ്യുന്നത്. അതിനുശേഷം ഞാനൊരു 15 മിനിറ്റ് ഫ്രീസറിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനുശേഷമാണ് ഈ ഒരു ഡിസൈൻ ചെയ്യുന്നത്. ഡിസൈനൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ.
അതുപോലെ പുതിയതായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അതോടൊപ്പം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനാബിൾ ചെയ്യണം. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ കേക്ക് ഞാൻ ഒരു ട്രീ ആണ് ഇതുപോലെ വരച്ചു കൊടുക്കാൻ പ്ലാൻ ചെയ്തത്. അതൊക്കെ നിങ്ങൾ ഇഷ്ടംപോലെ ചെയ്യാം കേട്ടോ. നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാം. എല്ലാവർക്കും തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. കേക്ക് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഒന്ന് വീട്ടിലുണ്ടാക്കി നോക്കാം. പുറത്തുനിന്ന് തന്നെ എപ്പോഴും വാങ്ങിക്കുന്നൊന്നുമില്ല, നമുക്കൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ. അപ്പം ഒന്നുകൂടി പറയുകയാണെങ്കിൽ ആരെങ്കിലും എൻ്റെ ചാനൽ പുതിയതായി വന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു.